Friends, welcome back to my channel. In the Kavisham, up in the Pushpa2 in the trailer are getting days. Trailer 2 are in the Pushpa and the trailer and the pair and the running a various Pushpa and the trailer and up in the Lamk in a trailer on the Gundalam and trailer Gundala. Okay, so trailer Gundalay in another interview. I prime a Kandalam Gunu Parishka and then unfortunately, I don't know if I had fastly second Pushpa2 Lila in the Lanani. ഒരു വളരെ മലയാളികൾ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായാലും പുഷ്പ വണ്ണിൽ തകർത്തുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പുഷ്പ ടൂവിൽ. എന്തായാലും ഫഹദ് ഫാസിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് പുഷ്പ ടൂവിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടോക്കാം. ഓക്കെ, വേർ ഈസ് പുഷ്പ ദ റൂൾ മലയാളം, അങ്ങനെയാണ് ട്രെയിലറിൻ്റെ പേര് തന്നെ, വേർ ഈസ് പുഷ്പ. തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി പുഷ്പ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുകയും അയാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതായും സംശയിക്കുന്നു. ശേഷാചലം കാടുകളിൽ പുഷ്പയ്ക്ക് വേണ്ടിയുള്ള കൂമിംഗ് ഓപ്പറേഷൻ തുടരുന്നു. ബാദ്രപേട കുന്നുകളിൽ പുഷ്പയെ തിരയുകയായിരുന്ന പോലീസ് ടീമിന് അത്രയും പരിക്കുകളോടെ ഒരു മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. പക്ഷേ അല്ലു ഒറിജിനൽ ആയതുകൊണ്ട് കേസ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കൊല്ലാനല്ലാതെ ആരെങ്കിലും എട്ട് വെടിയൊക്കെ വെക്കോ. പുഷ്പ കള്ളക്കടത്ത് നടത്തി പണം സമ്പാദിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നേ? സമ്പാദിച്ച പണമൊക്കെ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇതിൽ എനിക്ക് തോന്നുന്നത് മറ്റേ പുഷ്പ വണ്ണിൽ ഉണ്ടായിരുന്നത് ഒരു കള്ളക്കടത്തുകാരൻ എന്നുള്ള ഒരു ഇമേജ് മാറി. പുള്ളി ഒരു സാധാരണ നമ്മുടെ വിജയുടെയും ഒക്കെ ആ മക്കൾ ആൾക്കാരായിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് തോന്നുന്നു ഇത്രയും ട്രെയിലർ കണ്ടിട്ട്. അങ്ങനെ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു മാസം കഴിഞ്ഞിട്ടും സെക്ഷൻ 144 പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പുഷ്പ ശരിക്കും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അയാൾ ജപ്പാൻ, മലേഷ്യ അല്ലെങ്കിൽ ചൈനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പുഷ്പയുടെ ബോഡി മറച്ചു വെച്ച് പോലീസ് നാടകം കളിക്കുകയാണ്. ശരിക്കും പുഷ്പ എവിടെയാണ്? നമ്മുടെ പഴയ ക്യാമറയുടെ കാസറ്റിലത് പാനസോണിക് ഹാൻഡി ക്യാമറ ഒക്കെ ഉണ്ടാകും, ചെറിയ കാസറ്റ് അതെടുത്തിട്ട് വന്നിട്ട് അവസാനം നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ട് വലിയ ഇതാക്കി മാറ്റും. ബ്രേക്കിംഗ് ന്യൂസ്, ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്ത. വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത്. കാട്ടിലെ ജീവികൾ രണ്ടടി പുറകോട്ട് വെച്ചാ പുലി വരുന്നുണ്ടെന്ന അർത്ഥം. പുലി രണ്ടടി പുറകോട്ട് വെച്ച എന്താ വേണ്ടി ബാക്കി കാണോ? പുലി രണ്ടടി പുറകോട്ട് വെച്ച് കഴിഞ്ഞോ അത് പുഷ്പയാണ്. പുഷ്പ വരുന്നുണ്ടെന്ന അർത്ഥം. പുഷ്പയുടെ റോൾ സുകുമാർ.
ഹാപ്പി ബർത്ത്ഡേ ഐക്കോണിക് സ്റ്റാർ അല്ലു അർജുൻ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അല്ലു അർജുൻ. സോ നമുക്ക് വിഷ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, പുഷ്പ വൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ അതൊരു കള്ളക്കടത്തുകാരുടെ കഥയായിരുന്നു. ഒരു സാധാ ഒരു 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 കാശിന് ഗുണമില്ലാത്ത ഒരു ഒരു വീട്ടിലൊരു പയ്യൻ എങ്ങനെ കള്ളക്കടത്ത് നടത്തി വലിയൊരു നിലയിലെത്തി എന്നുള്ളൊരു സ്റ്റോറിയായിരുന്നു പുഷ്പ വണ്ണിൽ പറയുന്നത്. പക്ഷേ സെക്കൻഡിൽ നേരെ അതിന് നമ്മൾ ഈ ട്രെയിലർ കണ്ടെടുത്തോളം തോന്നുന്നത് സെക്കൻഡിൽ വേറൊരു ടൈപ്പായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. അതായത് പുള്ളി ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നതും പുഷ്പാണ് എൻ്റെ മക്കളുടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു നമുക്ക് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ളത് നമുക്കറിയാം ആ ഒരു ലൈനിലോട്ടാണ് പോക്ക് എന്ന് തോന്നുന്നു. പിന്നെ ആസ് യൂഷ്വൽ ആ പുലിയുടെ സീനൊക്കെ ഭയങ്കര ക്രിഞ്ചടിച്ചു പോയി. ആ പറഞ്ഞിട്ട് കാര്യമില്ല, തെലുഗ് മൂവീസ് ആണ്, എന്താണ് അപ്പോൾ എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടാത്ത രീതിയിലാണുള്ള ഒരു ട്രെയിലർ ആയിരുന്നു എന്ന് പറയാം. പുഷ്പനെ കാണാനില്ല, വെടി കൊണ്ട് കുറേ ആയിട്ട് കിടപ്പിലാണ്. അതെന്തായാലും ഒരു അരമണിക്കൂറുള്ള കഥയാണ്, അത്രേ ട്രെയിലറിലും പറഞ്ഞിട്ടുള്ളൂ. സോ ഇതെന്താണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. എനിവേസ് നമുക്ക് നോക്കാം പുഷ്പ വൺ ആവോ ടു ആവോ മികച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ട്രെയിലറിൻ്റെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ പുഷ്പ ടുവും പുഷ്പ വണ്ണ് പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ സ്വിമ്മിങ് യുവർ സൈനിങ് ഓഫ്. ബൈ ബൈ.